ഫാസിസം വീണ്ടും വീണ്ടും ഗാന്ധിയെ കൊന്നുകൊണ്ടിരിക്കുകയാണെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. യുവകലാസാഹിതിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതിയിൽ ഫാസിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മയുടെ സംസ്ഥാനതല സംഗമം പയ്യന്നൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർത്തമാന ഇന്ത്യയിൽ ഫാസിസം ഗാന്ധിജിയെ കൊന്നുകൊണ്ടിരിക്കുകയാണെന്ന് പ്രശസ്ത കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. ഗോഡ്സെ മൂന്ന് വെടിയുണ്ട കൊണ്ടാണ് ഗാന്ധിജിയെ വധിച്ചതെങ്കിൽ ഫാസിസം ആയിരം വെടിയുണ്ടകളാൽ ഇന്ത്യയെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ എന്ന് പറയാൻ ഭയക്കുന്നവരാണ് രാജ്യം ഭരിക്കുന്നത്. ഇതിനെതിരെ സാംസ്കാരിക പ്രവർത്തകരുടെ പ്രതിരോധം ഉയർന്നു വരണമെന്നും അദ്ദേഹം പറഞ്ഞു. യുവകലാസാഹിതിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതിയിൽ ഫാസിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മയുടെ സംസ്ഥാനതല സംഗമം പയ്യന്നൂർ ആനന്ദതീർത്ഥ ആശ്രമത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധി വിരുദ്ധ ഭാരതമായി ഗാന്ധി ഭാരതം മാറിക്കഴിഞ്ഞിരിക്കും. ഇന്ന് ഇന്ത്യയിൽ ഓരോ നിമിഷവും വെടിവെച്ച് വീഴ്ത്തപ്പെടുന്ന ഒരു പ്രാർത്ഥനയുടെ പേരാണ് മഹാത്മാഗാന്ധി. മഹാത്മാ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ടാഗോറാണെന്ന് തോന്നുന്നു. മഹാത്മാ, ആ മഹാത്മാവിനെ വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ടേ ഇരിക്കലാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഫാഷിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഹോബി. മരിച്ചു മൂന്ന് വെടിയുണ്ട കൊണ്ട് ഗോഡ്സെ അവസാനിപ്പിച്ചത് പതിനായിരം വെടിയുണ്ടകൾ കൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുക. പരിപാടിയിൽ സ്വാഗത സംഘം ചെയർമാൻ കെ വി ബാബു അധ്യക്ഷനായി. പ്രമുഖ എഴുത്തുകാരൻ അജിത് കൊളാടി മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയോടനുബന്ധിച്ച് പ്രമുഖ ഗാന്ധിയൻ പത്മശ്രീ വി പി അപ്പുകുട്ടപ്പൊതുവാളെ ആദരിച്ചു. യുവകലാസാഹിതി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ഒ കെ മുരളീകൃഷ്ണൻ, വി എസ് അനിൽകുമാർ, പ്രശസ്ത കവി മധവൻ പുറച്ചേരി, ആയിഷ ടീച്ചർ എം രാമകൃഷ്ണൻ, ജിതേഷ് കണ്ണപുരം, വി എസ് ജയശ്രീ, സി ഗിരീശൻ, എ രാധാകൃഷ്ണൻ, അജയകുമാർ കരിവള്ളൂർ, വി നാരായണൻ മാസ്റ്റർ, രഘുവരൻ പയ്യന്നൂർ, കെ യു അജയകുമാർ, വി ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.